കിളിമീൻ വർഗ്ഗമാണ്. ഇത്രയും ദിവസമൊക്കെ കിളിമീൻ 300-400 രൂപയ്ക്ക് വിലയായിരുന്നു. വറുത്ത് കൂട്ടാൻ ഏറ്റവും നല്ല മീനാണ് കിളിമീൻ. നമ്മുടെ നാടൻ കിളിയല്ല ഇത്, ഞവരക്കിളി എന്ന് പറയുന്ന ഒരു ടൈപ്പ് പടയപ്പക്കിളി എന്നൊക്കെ പറയും. കുരുമുളക് ടേസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൈപ്പൊടി ഇട്ട് നിങ്ങൾ വറുത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൈപ്പൊടി ഇട്ടൊന്ന് വറുത്ത് നോക്കണം. നല്ല കട്ടിക്ക് തന്നെ മീനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ മീൻ മസാലയും കൂടെ ആ മുരിയുന്നതിൻ്റെ മണം തന്നെ പ്രത്യേക ഒരു മണമാണ്. 3 മിനിറ്റോളം കഴിഞ്ഞിട്ട് മറിക്കേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മസാലയെല്ലാം അവളെ പിടിച്ച് ഇരിക്കും. നമ്മുടെ ഒരു 5 മിനിറ്റ് കൊണ്ട് വറുത്ത് കോരിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കിളിമീൻ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റും വിനാഗിരിയുടെ പുളിയും കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഹായ് നമസ്കാരം, ഓട്ട ഫൈ ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കിളിമീൻ വർഗ്ഗമാണ്. ഇത്രയും ദിവസമൊക്കെ കിളിമീൻ 300-400 രൂപയ്ക്ക് വിലയായിരുന്നു, ഇപ്പം ഒരു 200 രൂപ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതൊരു വ്യത്യസ്തമായ ടേസ്റ്റിൽ അത് നമുക്ക് എങ്ങനെ വറക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു 4 കിളിമീൻ എടുത്തിട്ടുണ്ട്. 1/2 കിലോ കിളിമീനാണ്, മുഴുത്ത കിളിമീനാണ്. നമുക്കിത് ആദ്യം ഒന്ന് വരഞ്ഞെടുക്കാം. ചടിപ്പിച്ച് തന്നെ ഇടുകയാണെങ്കിൽ ടേസ്റ്റ് അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിച്ചോളും. ഇത് നമ്മുടെ നാടൻ കിളിയല്ല ഇത്, ഞവരക്കിളി എന്ന് പറയുന്ന ഒരു ടൈപ്പ് പടയപ്പക്കിളി എന്നൊക്കെ പറയും. പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നാടൻ കിളി ആകുമ്പോഴത്തേക്കാണ്, നാടൻ കിളിക്ക് പ്രത്യേക ടേസ്റ്റാണ് അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു മീനാണ്. വറുത്ത് കഴിയുമ്പോഴേക്കാണല്ലോ കറി വെച്ച് കഴിയുമ്പോഴും അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഈ നാടൻ കിളി എന്ന് പറയുമ്പോൾ. ഇതിന് ദശക്കട്ടി ഇച്ചിരി കൂടുതലുണ്ട്, അത് കട്ടിക്ക് തന്നെ നിന്നോളൂ. അപ്പോൾ നമുക്കിതിൻ്റെ മസാലകൾ ഇനി തയ്യാറാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, നമുക്കത് കുറച്ചിട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇച്ചിരി സ്പൈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കിളിമീനൊക്കെ ഇച്ചിരി സ്പൈസി ആയിട്ട് വറുത്ത് കൂട്ടാനാണ് ടേസ്റ്റ്. നമുക്ക് ഈ 4 മീൻ ആവശ്യമുള്ള കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ടേസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശകലം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ശകലം കായപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് നിങ്ങൾ വറുത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കായപ്പൊടി ഇട്ടൊന്ന് വറുത്ത് നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ പൊടികളിലേക്ക് ഒരു ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിടും. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മീനിലേക്ക് തേച്ച് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ മീനിലേക്ക് നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു മസാലയുടെ രുചി തന്നെ ഒരു പ്രത്യേക ഇതായിരിക്കും. അപ്പോൾ നമ്മളെ കിളിമീനൊക്കെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ തുടങ്ങാം. നമുക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാനൊക്കെ ചൂടാണ്, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിടുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ അധികം ഓയിൽ ഒഴിക്കുന്നില്ല. നമുക്കൊരു ഗ്രിൽഡ് പരുവത്തിൽ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് അധികം ഓയിലില്ലാതെ, ഓയിൽ മുക്കി വറക്കാതെ തിരിച്ച് മറച്ചിട്ട് ഒരു സൈഡ് മുങ്ങിക്കിടക്കാനുള്ള രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് നമുക്ക് ചെയ്യാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുക നല്ലൊരു പ്രത്യേക ടേസ്റ്റ്. വെളിച്ചെണ്ണയ്ക്കകത്ത് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഫ്രൈ ചെയ്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് ഈ കിളിമീനായതിൻ്റെ തൊലിയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അത് പൊളിഞ്ഞു പോകാനോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ കറിവേപ്പില ഇതിൻ്റെ അതിലൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഇട്ട് വെച്ചിരിക്കുന്ന കിളിമീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് അനക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് പോവും. ചെറു തീയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ വെളിച്ചെണ്ണയ്ക്കകത്ത് ആ മീൻ മസാലയും കൂടെ ആ മുരിയുന്നതിൻ്റെ മണം തന്നെ പ്രത്യേക ഒരു മണമാണ്, നല്ല അടിപൊളി മണമാണ് നമുക്കിപ്പോൾ തന്നെ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ കിളിമീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും അറിയാം കിളിമീൻ വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ദശയുടെ ഒരു ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നല്ലപോലെ മസാല ഒക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റാണ് കിളിമീൻ എന്ന് പറയുന്നത്. വറക്കാൻ ഏറ്റവും നല്ലത് കിളിമീൻ തന്നെയാണ്. പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കിളിമീൻ. നമ്മൾ ഇഷിട്ടിട്ട് 2-3 മിനിറ്റോളമായി. നമുക്കിനി പയ്യെ ചെറുതായിട്ടൊന്ന് മറിച്ച് കൊടുക്കാം.
ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ട് മറിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം അവളെ പിടിച്ച് ഇരിക്കും. ഇപ്പം മസാലയൊന്നും ഫിഷിൽ നിന്ന് വിട്ട് പോയിട്ടുമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഈ കിളിമീൻ ഭയങ്കരമായിട്ട് മൊരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്ന പരുവത്തിൽ നമ്മൾ കിളിമീൻ എടുത്താൽ മതി. അതാണ് കിളിമീൻ്റെ ടേസ്റ്റ്, ആ കിളിമീൻ്റെ ആ ദേശയുടെ ടേസ്റ്റ് അതാണ്. മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് വരുവായി പോകും. അത് ഒത്തിരി മൊരിക്കാതെ ഒരു അത്യാവശ്യം ഒരു വേവിൽ എടുത്താൽ മതി. ഈ കിളിമീനാണ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനാണ്. അപ്പോൾ ഒരു നമുക്ക് എല്ലാം കൂടെ ഒരു 5 മിനിറ്റ് കൊണ്ട് വറുത്ത് പൊരിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കിളിമീൻ. അപ്പോൾ നമ്മൾ കിളിമീൻ വറക്കാൻ പറ്റുന്ന 5 മിനിറ്റായി, 5 മിനിറ്റുള്ള കിളിമീനൊക്കെ വറുത്ത് നല്ല ഫ്രൈ പരിവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് മീനൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് നമ്മുടെ കിളിമീൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ലപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ടേസ്റ്റും വിനാഗിരിയുടെ പുളിയും കൂടെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. ആ കായത്തിൻ്റെ രുചിയൊക്കെ നല്ലപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം കിളിമീനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിളിമീൻ വറുത്ത ഇഷ്ടമാണ്. അപ്പം ഈ ഒരു മസാലയൊക്കെ കിട്ടുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളെ കമൻറ്റിൽ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.